വക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശ്രീനാരായണ ഗുരുദേവൻ നിരന്തരം പറയുന്നൊരു ക്ഷേത്രമാണ് വർക്കല ശിവഗിരി ആശ്രമം. ഉണ്ടാക്കുമ്പോൾ ശാരദാ പ്രതിഷ്ഠയൊക്കെ നടത്തുമ്പോൾ നാരായണ ഗുരുദേവന്റെ ചർച്ചകളിൽ വന്നിരിക്കുന്ന നല്ല ഒരു ക്ഷേത്രമാണ് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ അവരൊരു നല്ല ഡോക്യുമെന്ററി ഉണ്ടാക്കുകയാണ്. എനിക്ക് ഇവിടെ അവർ 2 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് ചേർത്തല സോറി വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിൽ പിതൃകർമ്മം നടത്തുന്നുണ്ട്. അപ്പം ഈ പിതൃകർമ്മത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും സന്ദേശവും അത് ചെയ്യേണ്ടതിൻ്റെയൊക്കെ പ്രത്യേകതയും എല്ലാം ഇവിടെ വന്ന് റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി, വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് പോയി. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഒരു ഡോക്യുമെൻ്ററി ഈ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഉണ്ടാക്കാനുള്ള കാരണം എന്താണ്? അവർ പറഞ്ഞു, സാറേ നമ്മുടെ ക്ഷേത്രത്തിൽ ധാരാളം പേര് വരുന്നുണ്ട്, ക്ഷേത്രത്തിൻ്റെ പല കാര്യങ്ങളും പലർക്കും അറിഞ്ഞുകൂടാ. അവർ വന്നു തൊഴുത് വഴിപാട് കൊടുത്തിട്ട് പോവുകയാണ്. അതിന് പകരം ഒരു നല്ല വീഡിയോ ഉണ്ടാക്കിയിട്ട് അമ്പലത്തിന് നല്ല സപ്പോർട്ട് വരുന്നവർക്കൊക്കെ ആ വീഡിയോ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിട്ടുള്ള പിതൃകർമ്മത്തെക്കുറിച്ച് സാറിൻ്റെ അടുത്ത് റെക്കോർഡ് ചെയ്യാൻ വന്നത്. ബാക്കി പല കാര്യങ്ങളും നന്നായിട്ട് ഞങ്ങൾ അവിടുന്ന് ഡോക്യുമെൻ്ററി പ്രിപ്പയർ ചെയ്തു റെഡിയായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ എല്ലാ ക്ഷേത്ര ഭാരവാഹികളോടും അപേക്ഷിക്കുന്നു, നിങ്ങളുടെ അമ്പലത്തെക്കുറിച്ചും ഒരമണിക്കൂർ ഡോക്യുമെൻ്ററി ഉണ്ടാക്കാം. വളരെ ക്വാളിറ്റി ഒന്നും വേണ്ട, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് CDയിലോ പെൻഡ്രൈവിലോ യൂട്യൂബിലോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കട്ടെ. നിങ്ങളുടെ അമ്പലത്തിന് 1000 രൂപ ഡൊണേഷൻ തരുന്നവർ, പ്രതിഷ്ഠാദിനത്തിനോ ഉത്സവത്തിനോ വേറെ ഏതെങ്കിലും ചടങ്ങിനോ ഒക്കെ 1000 രൂപ ഡൊണേഷൻ തരുന്നവർ, അവർക്കെല്ലാം ഈ CD കൊടുക്കാം, അല്ലെങ്കിൽ പെൻഡ്രൈവ് കൊടുക്കാം. അതല്ലെങ്കിൽ അത് ഒരു പുസ്തക രൂപത്തിൽ എഴുതിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബിലെ ലിങ്ക് അവർക്ക് കൊടുക്കാം. നമ്മുടെ അമ്പലം അൾട്രാ മോഡേൺ സംവിധാനത്തിലൂടെ എല്ലാവർക്കും അറിയുന്നതായി മാറ്റണം. നമുക്കത് സാധിക്കണം. ഇപ്പം ജനാർദ്ദന സ്വാമി ക്ഷേത്രം വർക്കലയിലുള്ളവർ എന്തുകൊണ്ടാണ് ഒരു വലിയ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നത്? ഒറ്റ കാരണമാണ്, അതിൻ്റെ പുറകിൽ ധന്യമായിട്ടുള്ള ക്ഷേത്രത്തെ പരിചയപ്പെടുത്തുക, പിതൃകർമ്മത്തെ പരിചയപ്പെടുത്തുക, ക്ഷേത്രാനുഷ്ഠാനങ്ങളെ പരിചയപ്പെടുത്തുക, ക്ഷേത്രത്തിലെ ചിന്താധാരകളെയും എല്ലാം പരിചയപ്പെടുത്തുക, ഇതിൻ്റെയൊക്കെ വലിയൊരു സന്ദേശം നിറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ക്ഷേത്രങ്ങളും, ആ ക്ഷേത്രങ്ങൾ അവരുടേതായിട്ടുള്ള വെബ്സൈറ്റുകളിൽ ഉണ്ടാവണം, ആ ക്ഷേത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള യൂട്യൂബ് മെസ്സേജ് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണം, അവരുടേതായിട്ടുള്ള ഫേസ്ബുക്ക് ഉണ്ടായിരിക്കണം, ക്ഷേത്രങ്ങൾക്ക് ധാരാളം അവിടെ വരുന്നവരുടെ മൊബൈൽ നമ്പർ കണക്ട് ചെയ്തിട്ട് SMS അയക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെ തികച്ചും പുതിയതായിട്ടുള്ള ഒരു അൾട്രാ മോഡേൺ സംവിധാനം എങ്ങനെയാണോ വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു മുമ്പോട്ട് പോകുന്നത്, എല്ലാ ക്ഷേത്രത്തിലുള്ളവർക്കും അത് ചെയ്യാൻ സാധിക്കട്ടെ. ഞാൻ പറഞ്ഞത് മാത്രമല്ല, പുതിയ 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 കാര്യങ്ങളും നമ്മുടെ ക്ഷേത്രം 21-ാം നൂറ്റാണ്ടിൽ യോജിച്ച വിധത്തിൽ ആ അൾട്രാ മോഡേൺ ക്ഷേത്രമാക്കി മാറ്റണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു.